ഒഡേസയെ കുറിച്ച് നല്ല സിനിമയ്ക്ക് വേണ്ടിയുള്ള കൂട്ടായ സാഹോദര്യം, എങ്ങനെ സിനിമയിലൂടെ ജനങ്ങളുമായി സംവേദിക്കണമെന്നുള്ള യാഥാർത്ഥ്യ ബോധം, അതിൻ്റെ പ്രകാശനമാണ് ഒഡേസ. നല്ലൊരളവോളം ജനങ്ങളുമായി ഇടപഴകാനും സിനിമകൾ പ്രദർശിപ്പിക്കുവാനും ഒഡേസയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിലനിൽക്കുന്ന സാമൂഹ്യ സാഹചര്യത്തിൽ യാഥാർത്ഥ്യത്തെ സെല്ലുലോയിഡിൻ്റെ വെറുമൊരു സ്വപ്നം മാത്രമാക്കി പ്രതികരിക്കാനുള്ള ബോധത്തിൽ നിന്നകറ്റി സാമ്പത്തികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ ഒരു ചൂഷണോപാധി എന്ന നിലയിലാണ് ഏറെ സിനിമകളും ഇന്ന് ഉപയോഗിക്കപ്പെടുന്നത്. കലാമാധ്യമം എന്ന തലത്തിൽ പൂർത്തീകരിക്കപ്പെട്ട ഒരു ചിത്രമാണ് ഒഡേസയുടെ അമ്മ അറിയാൻ. നല്ല സിനിമകളുടെ പ്രദർശനങ്ങളിലൂടെ സംഭരിച്ച കലാ ആസ്വാദനത്തിൻ്റെ വികസിതവും അഗാധവുമായ സാഹോദര്യത്തിൻ്റെ പ്രകടിത രൂപമാണിത്. ഈ സാഹോദര്യം ചലച്ചിത്ര പ്രദർശനത്തിലൂടെയും നിർമ്മാണത്തിലൂടെയും ഇനിയും വിപുലപ്പെടുത്തേണ്ടതുണ്ട്. സാമൂഹ്യബോധത്തിൻ്റെ മാനദണ്ഡത്തിൽ ഒഡേസയുടെ പ്രവർത്തനങ്ങളെ വികസിപ്പിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി സഹകരിക്കാം. അമ്മേ, 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 ഷർട്ടിങ് എടുത്തേ. ഈ പറഞ്ഞ കത്ത് അവിടെ? ആ കത്തോ? അത് തരാം, പക്ഷെ അത് മുഴുവൻ ഇംഗ്ലീഷിലാ. അമ്മയ്ക്ക് വായിച്ചാൽ മനസ്സിലാവോ? എനക്കും മുമ്പേ ഇംഗ്ലീഷ് പഠിച്ചല്ലേ ഞാൻ. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി. വി മസ്റ്റ് ഗോ, വിൽ ബി വെയ്റ്റിംഗ് ഫോർ യു അറ്റ് ആശ്രാമം. കം dear, don't be amikkalu manasilavunnundo as usual you bum. bum അമ്മയും പോവാ, ഡൽഹി വരെ പോണം. ആ കത്തിങ്ങോട്ട് വരൂ. അമ്മ വരൂ. മോനെ, ഈ എവിടെ ആയാലും എഴുത്തയക്കണം, കാലം കെട്ട കാലാണ്. അമ്മയ്ക്ക് അറിഞ്ഞൂടെ എനിക്ക് എഴുത്തെഴുതുന്ന സ്വഭാവമൊന്നുമില്ല. എന്നാലും ഒന്നറിയിക്കണം. അമ്മേ, ഞാൻ വരട്ടെ.
ഞാൻ എന്തിന് പോകണം? വിട്ടുപോകാൻ എനിക്ക് മടിയുണ്ട്. എന്റെ പകലുകൾക്കിടയിലൂടെ ഒരു രാത്രി വളരുന്നു. പെയ്തുതീർന്ന സ്വപ്നങ്ങളിൽ മൗനത്തിന്റെ മുറിവുകൾ. നിദ്രാരഹിതമായ യാത്രകളിലേക്ക് ഞാൻ വലിച്ചെറിയപ്പെടുന്നു. ദുസ്വപ്നങ്ങളുടെ വരണ്ട ഭൂമികളിലേക്ക്, ദുരിതങ്ങളിലേക്ക്. ഈ ഗ്രാമത്തിന്റെ വരണ്ടുണങ്ങിയ കണ്ണുകളിൽ ഞാൻ പിന്നെയും എന്നെ കണ്ടെത്തുന്നതുപോലെ. പക്ഷേ ദുശകനങ്ങളുടെ പാതയിലൂടെ കടന്നു പോകുവാൻ ഞാൻ ശപിക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് വണ്ടി ഒന്ന് വേണം, യാത്രക്കാരൻ ഇറങ്ങണം, ഡെഡ് ബോഡി കൊണ്ടുപോകാൻ. നിങ്ങളൊക്കെ ഇറങ്ങി തന്നെ വണ്ടി അങ്ങ് മാറ്റിയിട. അങ്ങ് മാറി എൽക്കട അങ്ങോട്ട്. പൊറോട്ട നീങ്ക, വഴിപെടുത്ത് വഴിപെടുക്ക്. എന്താണോ ഞാൻ മാറില്ലേ? വഴിപെടുത്ത മാറാൻ പറഞ്ഞു കേൾക്കില്ലേ? തനിക്ക് ഇയാളെ പരിചയമുണ്ടോ? ഇല്ല. നിങ്ങളതീ കറിക്കും. പോയിക്കോ, ഞാൻ വന്നേക്കാം. അമ്മേ, എനിക്കിവൻ അറിയാമല്ലോ. മൂപ്പ, അയാൾ എങ്ങനെയാ മരിച്ചത്? തൂങ്ങിച്ചത്തതാ. എവിടെ വെച്ചാ? ഇതേ കാണുന്ന മലയില്. ഓ, ഓ
I do not know. I am ignorant. I hardly see. But it seems to me that its song has the color of red violets. Violets well used to the earth. Since the face of death is green, and the gaze of death green, with the etched moisture of a violet's leaf, and its grave color of exasperated winter. But death goes about the earth also, riding a broom, lapping the ground in search of the dead. Death is in the broom. It is the tongue of death looking for the dead. The needle of death looking for thread. പുരുഷന്റെ സ്കോളർഷിപ്പ് എല്ലാം ശരിയായി. നമുക്ക് ഇന്ന് തന്നെ പോകാം. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആശ്രമത്തിൽ തന്നെ താമസിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ടൈമില്ലല്ലോ. പുരുഷൻ എന്താ ഒന്നും മിണ്ടാത്തേ? ഞാൻ മാനസികമായി ആകെ ശരിയല്ല. ഐ ആം ടോട്ടലി ഔട്ട് ഓഫ് മൈ മൈൻഡ്. പുരുഷൻ എന്ത് പറ്റി? വാട്ട്സ് ഹാപ്പനിങ് ടു യു? എനിക്ക് അറിഞ്ഞൂടാ. ഐ ഡു നോട്ട് നോ. ദിവ്യസങ്കല്പത്തെ കുറിച്ച് നീ വർക്ക് ചെയ്തിരുന്ന പേപ്പേഴ്സ് എല്ലാം ശരിയായോ? ഒരു വിധത്തിലൊക്കെ ശരിയായി. ഉടനെ സബ്മിറ്റ് ചെയ്യണം. ചെന്നാൽ ഉടനെ ഗൈഡിനെ കാണണം. ഇല്ല, എനിക്ക് വരാൻ പറ്റില്ല. ഞാൻ വരുന്ന വഴിക്ക് ഒരു ഡെഡ് ബോഡി കണ്ടു. ആളെനിക്കറിയാം, പക്ഷെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല. എനിക്ക് ആളെ തിരിച്ചറിയണം. അവൻ്റെ അമ്മയെ വിവരം അറിയിക്കണം. സോറി, ഐ എം നോട്ട് കമ്മിങ് ടു ഡൽഹി നൗ. എന്തായി പറയുന്നത്? ഇറ്റ്സ് ഇംപോസിബിൾ. യു മസ്റ്റ് കം. ഇറ്റ്സ് ഇംപോസിബിൾ ഫോർ മീ ഓൾസോ. നോ, ജസ്റ്റ് കാണ്ട്. കുറച്ച് സമയം ഇരുന്നിട്ട് പോയാൽ പോരെ.
ഹലോ ജയൻ. ഹലോ, ഇരിക്കൂ. എന്താ വിശേഷം? ഞാൻ പോകുന്ന വഴിക്ക് ഒരു ഡെഡ് ബോഡി കണ്ടു. എനിക്ക് പരിചയമുള്ള മുഖമാണ്, പക്ഷെ തിരിച്ചറിയാൻ പറ്റിയില്ല. ആ, നീ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദിക്കുമോ? ഞാൻ വിളിക്കാം. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഡെഡ് ബോഡി കൊണ്ടുവന്നിട്ടുണ്ടോ? തിരിച്ചറിഞ്ഞോ? ഓ, നോ ഐഡന്റിറ്റി. കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ വിദ്യാർത്ഥികളും ഏതാണ്ട് ഐതിഹാസികമായ ഒരു സമരത്തിന്റെ പാതയിലാണ്. ഏതാനും പോസ്റ്റ് ഗ്രാജുവേറ്റ് സീറ്റുകൾ കൂട്ടിയെന്ന പ്രശ്നത്തിന്റെ പേരിലല്ല നമ്മൾ സമരത്തിനിറങ്ങിയിട്ടുള്ളത്. അതിനുപരിയായി മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു സമരത്തിന്റെ പാതയിലാണ് നാം ഇന്ന്. ഊന്നിപ്പറയേണ്ട ഒരു കാര്യം, ഈ മെഡിക്കൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ മെഡിക്കൽ വൈദ്യശാസ്ത്ര രംഗം തന്നെ കച്ചവട താല്പര്യങ്ങൾക്ക് അടിയറ വയ്ക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സ്വകാര്യ മൂലധനത്തിന്റെ പ്രതിലോമ ശക്തികളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വകാര്യ മൂലധനത്തിന്റെ നീരാളിപ്പിടുത്തത്തിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പിലാണ് നമ്മുടെ സമരത്തിന്റെ പ്രസക്തി അന്വേഷിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ സമരത്തിൽ നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും വ്യക്തിപരമായ പ്രതീക്ഷകൾക്കുമല്ല മുൻതൂക്കം, മറിച്ച് സാമൂഹ്യ മാറ്റത്തിന്റെ സ്വപ്നങ്ങളുമായി നാം കണ്ണി ചേർക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സമരം അന്തിമമായി പുതിയ മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള, മനുഷ്യത്വത്തിന് വേണ്ടിയുള്ള ഒരു സമരമായി തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. നമ്മുടെ മുന്നിലുള്ള ഇന്നത്തെ അടിയന്തര കടമ ഈ സമരത്തിൽ അടിയുറച്ചു നിൽക്കുകയും സ്വകാര്യ താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്ന ഈ ഭരണകൂടത്തിന്റെ സങ്കുചിത വീക്ഷണത്തിനെതിരായുള്ള പോരാട്ടമായി ഇതിനെ വളർത്തിയെടുക്കുകയും ചെയ്യുക എന്നതാണ്. ഇതിൽ ഏതു പരിധിവരെ പോകേണ്ടി വന്നാലും ഏതൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അതൊക്കെ നേരിട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോകുമെന്ന്, എന്തു വില കൊടുത്തും ഈ പോരാട്ടം വിജയത്തിലെത്തിക്കുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രഖ്യാപിക്കാം. പരിചയമുള്ളൊരു മുഖമാണത്, ബട്ട് ഐ കുഡന്റ് ഐഡന്റിഫൈ ഹിം. അത് ഈ മോർച്ചറിയിലുണ്ട്. എനിക്ക് വന്ന് കാണണം. മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. നമുക്ക് ബാലട്ടിനെ വിളിക്കാം. ഇതാ ബാലട്ടിന്റെ വീട്.
അമ്മേ ബാലേട്ടൻ്റെ എവിടെ? ഓനവളെ കാണും. എവിടെ? അവനക്ക് അങ്ങോട്ട് പോവാ. ശരി, എങ്കിൽ രാജൻ കോളേജിലേക്ക് പോയിക്കോളൂ, ഞാൻ ബാലേട്ടനെ വിളിച്ച് അങ്ങോട്ട് വരാം. ഈ മാർക്സത്തേക്കാൾ നല്ലത് തടിക്കച്ചോട. ഞാൻ പോകുന്ന വഴിക്ക് ഒരു ഡെഡ് ബോഡി കണ്ടു. ആളെ എനിക്കറിയാം, പക്ഷെ തിരിച്ചറിയാൻ പറ്റിയില്ല. നമുക്ക് മോർച്ചറി ഒന്ന് പോയി നോക്കാം. എന്റെ വണ്ടി താഴത്ത് കിടപ്പുണ്ട്, അതുങ്ങൾ എടുത്തോളി, ഞാനും വരാം. ബാലേട്ടന് ആളെ മനസ്സിലായോ? ഇതാ സത്യത്തിന്റെ കൂടെ തബല വായിക്കുന്ന പയ്യനാന്ന് തോന്നുന്നു. നമുക്ക് സത്യത്തിന് പോയി വിളിച്ചുണ്ട്. നീ ഒന്ന് വാ, മെഡിക്കൽ കോളേജ് ചേർക്കണം. എന്താ കാര്യം? കാര്യമൊക്കെ പോകുന്ന വഴിക്ക് പറയാം. ഷർട്ട് ഇട്ടിട്ട് വരാം, കയറിയിരിക്കും. എന്നാ പോവാം. അന്റെ കൂടെ തബല വായിച്ചിരുന്ന ഓനല്ലേ? നമ്മുടെ ഹരിയല്ലേ? ഞങ്ങൾ അവന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരട്ടെ. അവൻ എനിക്ക് മോനെ പോലെയായിരുന്നു.
കഷ്ടം. ഈ ചെറുപ്പക്കാരൊക്കെ ആത്മഹത്യ ചെയ്യുന്നല്ലോ. നമ്മുടെ ആ നാടകത്തിൽ തബല വായിക്കുന്ന ഹരി ഉണ്ടല്ലോ, അവൻ ആത്മഹത്യ ചെയ്തു. നമുക്ക് അവിടെ വരുന്നു പോണം. ഋതം വായിക്കുന്ന നീണ്ട വലിയ പയ്യനാണ്. നിങ്ങളുടെ എംബർ ജോൺസ് നാടകത്തിൽ ഋതം വായിച്ച ഹരിയില്ലേ, അവനാണോന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. നമുക്ക് മോർച്ച ഇരുന്ന് പോയി നോക്കാം. ഞാൻ കോളേജിന്റെ അവിടെ കാത്തുക, നിങ്ങൾ ആ വഴിക്ക് വന്നോ. I'll just come back. എന്റെ നാടകത്തിലെ ഡ്രംസ് വായിച്ചിരുന്ന ടോണി അല്ലേ ഇത്? അല്ല. അല്ലേ? അല്ല, ഹരിയാ. നമ്മുടെ ഹരിയാ. എത്രയെത്ര ദുർമരണങ്ങൾ! സ്വപ്നങ്ങൾ ഒടുങ്ങുന്നത് ഇങ്ങനെയാണ്, തലച്ചോറുകൾ ചിതറിത്തെറിക്കുന്നതും ഇങ്ങനെയാണ്. തുളവീണ ഒരു നെഞ്ച്, തോക്കിൻപാത്തികളാൽ തകർക്കപ്പെടുന്ന പോരാട്ടങ്ങൾ, കഴുമരങ്ങൾക്കു മുകളിൽ കൈയടിച്ചാർക്കുന്ന കഴുകന്മാർ, നമുക്ക് തിരിച്ചു കിട്ടുന്നത് എന്താണ്? ദുർമരണങ്ങളുടെ ഈ ഘോഷയാത്രയിൽ നാം ആരെയാണ് കാത്തിരിക്കുന്നത്? കുട്ടികൾ കൂടുതൽ നിർഭയരും ദീർഘദർശികളുമാണ്. ദുരിതങ്ങളാൽ, പീഡനങ്ങളാൽ ഒരു ജനതയാകെ വഞ്ചിക്കപ്പെട്ടേക്കാം. ബട്ട് ഐ ഡു നോട്ട് നോ. ചിലർ ചിരിപ്പാർ, ചിലർ അഴുവാനാൻ, ചിരിത്തുകൊണ്ടേ അഴുകിൻറേൻ. ചിലർ ചിരിപ്പാൻ, ചിലർ അഴുവാൻ, നാൻ അഴുതുകൊണ്ടേ ചിരിക്കേൻ. ചിലർ ചിരിപ്പാർ, ചിലർ അഴുവാനാൻ, ചിരി. നിർത്തടാ, ആ ഇരുന്തവനെ ചമന്തവനും തരുന്നിട്ട് അതൊന്നു പാട്.
இறந்தவனே அப்படி இறந்தவனை சுமந்தவனும் இறந்திட்டாய் அதை இருப்பவரும் எண்ணி பார்க்க மறந்திட்டான் இறந்தவனை அப்படி இறந்தவனை சுமந்தவனும் இறந்திட்டாய் அதை இருப்பவரும் எண்ணி பாரேடா பாரேடா என்ன கிடப்பாயது ഞാൻ ഈ വണ്ടി ഓടിച്ച് എനിക്ക് ക്ഷീണമില്ലേ ആണക്ക് വേണമെങ്കിൽ നീ അവിടെ പോയിരുന്നോ എനിക്ക് പറ്റിയല്ല വാലേട്ടൻ പോയിരിക്കും അയ്യപ്പ ഒരു മുണ്ടി തന്നേ മുണ്ടിലിടാ ഇത് മതി ഇത് മതി നമ്മുടെ ഹരിയില്ലേ അവൻ ആത്മഹത്യ ചെയ്തു നമ്മുടെ ഹരിയോ എവിടെ വെച്ചായിരുന്നു വയനാട്ടിൽ വെച്ചായിരുന്നു അറേബ്യയിൽ നിന്നും ബാബിലോണിയയിൽ നിന്നും റോമിൽ നിന്നും വന്ന ചരക്ക് കപ്പലുകൾ നങ്കൂരമിട്ടു നിന്നിരുന്ന ബേപ്പൂർ തുറമുഖം ചന്ദനത്തടികൾ മയിലുകൾ സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയുമായി അവ തിരിച്ചുപോയി കപ്പലുകളിൽ വന്നിരുന്ന ചിലർ ഇവിടെ ബന്ധങ്ങൾ ഉറപ്പിച്ചു മറ്റു ചിലർ നമ്മുടെ സമ്പത്തുമായി തിരിച്ചുപോയി അമ്മേ ആത്മഹത്യ ചെയ്ത ഹരിയെ ഒളിവിൽ താമസിപ്പിച്ചിരുന്ന ബാലേട്ടനെ ഞങ്ങൾ കണ്ടു ആ ദിവസങ്ങളെപ്പറ്റി ബാലേട്ടൻ കുറേ കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു എന്താ പെട്ടെന്ന് എല്ലാവരും കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു നമുക്കെന്നാ വീട്ടിലേക്ക് പോകാം ഇത് ശരിയായി കൊടുക്ക ഒരു ദിവസം ഞാൻ ഉറങ്ങുമ്പോൾ ഹരി വീട്ടിലേക്ക് കയറി വന്നു ഒളിയിൽ താമസിക്കാനായിരുന്നു ഒളിയിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ രാത്രി വീട്ടിലേക്ക് വരുമ്പോൾ അവൻ പുറത്തിരുന്ന് മൃതകം വായിക്കുന്നു ഞാൻ അവനെ കുറേ വഴക്ക് പറഞ്ഞു എന്തായത് ഒളിയിലിരിക്കുന്ന പുറത്തിരുന്ന് മൃതകം വായിക്കുക കയറി പോകാത്ത അത് അവന് വളരെ വിഷമായി എനിക്ക് അമ്മേ ആമേ നിങ്ങൾ അകത്ത് കയറിയിരിക്കും വേണ്ട ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം ഞാൻ ലേശം കപ്പ ശരിയാക്കാം അമ്മേ നമ്മളെ മൃതം വായിക്കുന്ന അരിയില്ലേ അവർ നല്ല തൂങ്ങി മരിച്ചു അത് പറയാനാ അവർ വന്നത് അവർക്ക് ലേശം ഭക്ഷണം കൊടുക്കണം
പോകുന്ന വഴിക്ക് ഹരിയുടെ മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിലും ഞങ്ങൾക്ക് കയറേണ്ടി വന്നു. ഇതാണ് നാരായൺകുട്ടിയുടെ വീട്. അവിടുത്തെ അവസ്ഥ ഹരിയുടെ മരണത്തെക്കാൾ കഷ്ടമായിരുന്നു അമ്മേ. നാരായണകുട്ടി, 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 നാരായൺകുട്ടി ഇല്ല ഇവിടെ. ഇല്ല നാരായണകുട്ടി, പോകരുതേ, പോകരുതേ. പുറത്തു മുഴുവൻ പോലീസുകാരാ, വേഷം മാറ്റി വന്നിരിക്കുക. സാരില്ല, നാരായണകുട്ടി ഇവിടെ തന്നെ കാണും. നിങ്ങൾ കയറിയിരിക്കി. നാരായണകുട്ടി, നാരായണകുട്ടി, എന്താ എല്ലാരും കൂടെ? എടോ, നമ്മളെ മൃതകം വായിക്കുന്ന ഹരിയില്ലേ, അവൻ നല്ല ആത്മഹത്യ ചെയ്തു. അത് പറയാനാ ഇവരെല്ലാരും കൂടി വന്നത്. നമ്മൾ ഹരിന് ഓർമ്മയില്ലേ? എവിടെ വെച്ചായിരുന്നു സംഭവിച്ചത്? വയനാട്ടിൽ വെച്ചായിരുന്നു. ഞങ്ങൾ അവൻ്റെ അമ്മയെ വിവരം അറിയിക്കാൻ പോവാ. നാരായണകുട്ടി ഇവിടെ വരുന്നോ? എനിക്ക് വരാൻ പറ്റില്ല, ചേച്ചിക്ക് നല്ല സുഖമില്ലെന്ന് അറിഞ്ഞൂടെ. നാരായണകുട്ടി, പോകരുതേ, പോകരുതേ. ആ, എന്നാ നമുക്ക് പോവാം. നാരായണൻകുട്ടിയുടെ ചേച്ചിക്ക് ഭ്രാന്താണ്. അവിടെ ചെല്ലുന്നവരെല്ലാം പോലീസുകാരാണെന്നാണ് അവരുടെ ഭീതി. നാരായണൻകുട്ടി അനുഭവിക്കേണ്ടി വന്ന മർദ്ദനങ്ങൾ കണ്ടു കണ്ടാണ് അമ്മേ അവർക്ക് ഭ്രാന്തായത്. വീട് രാജേട്ടാ, 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 ഇവനെ എങ്ങോട്ട് ചേര്? ആൽബിദ ഇങ്ങോട്ട് മാറുന്നില്ലടി. ഇവിടെയാണ് താമസം അല്ലേ? ഇവിടെ കണ്ടാൽ കൂത്തിച്ചിട ലക്ഷണം ഉണ്ടല്ലോ. കൂടെ കിടപ്പ അല്ലേ? അവനെ എടുത്തു.
നിനക്ക് അവൻ അറിയാൻ പാടില്ല അല്ലേ? ഇല്ല. കയ്യ കുത്തി പൊങ്ങട. നിനക്ക് അടിക്കാൻ അറിയാലേ? സത്യ, സത്യൻ എവിടെയില്ലേ? ഓനിവിടെ ഇല്ല, കടപ്പുറത്ത് കളിക്കാൻ പോയിരിക്കുക. എന്നാ നമുക്ക് അങ്ങോട്ട് പോവാം. സത്യ, നമ്മുടെ തബല വായിക്കുന്ന ഹരിയില്ലേ, അവൻ ആത്മഹത്യ ചെയ്തു. നമ്മുടെ ഹരിയോ? ഞങ്ങൾ ആ വിവരം വീട്ടിലറിയിക്കാൻ പോവുക, നീയും വരണം. അത് പലയുടെ മുകളിൽ നിന്നാണ് പണിയെടുക്കുമ്പോൾ കറുപ്പസ്വാമി വീണത്. മൊത്തം ഈ പാറ പത്തുമാണ്ട് ഏക്കറോളം വലിപ്പത്തിലാണ് ഈ പാറ കിടക്കുന്നത്. ഭൂരിഭാഗം തൊഴിലാളികളും തമിഴ്നാട്ടിൽ നിന്ന് ആളുകളാണ്. ആ കുടുംബം ആ വന്ന കുടുംബങ്ങളിലെ ഒരാളായിരുന്നു കറുപ്പസ്വാമി. അപകടം പറ്റി കറുപ്പസ്വാമിയെ മെഡിക്കൽ ഉള്ളിൽ കൊണ്ടുപോയി. അതിനുശേഷം പാറയടുത്തുള്ള കൂരകളിലെ ആള് കുറെ കാലം കഴിച്ചു കൂട്ടി. പാറ ഉടമകളിൽ ഒരു നായ പൈസ പോലും കൊടുത്തില്ലായിരുന്നു. അത് കംപ്ലീറ്റ് പിന്നെ ഇയാളെ ഒഴിവാക്കിയത്. ഈ വളരെ പ്രയാസപ്പെട്ടതിനാണ് ജീവിച്ചിരുന്നത്. രണ്ടുകാലം നഷ്ടപ്പെട്ട് ഇഴഞ്ഞ് ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. അപ്പൊ ഈ സമയത്ത് അയാൾ എല്ലാ പാർട്ടി നേതാക്കന്മാരോടും പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന്. ആരോ നോക്കിയില്ല, ശ്രദ്ധിച്ചില്ല. അത്രയൊരു സാഹചര്യത്തിലാണ്. മാത്രമല്ല, പാറ പൊതുവിൽ പാറപ്പണിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ തൊഴിലാളി എത്രയോ തൊഴിലാളികൾ പരിക്കുറ്റി മരിക്കുകയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ആരും ചോദിക്കാനും പറയാനും ഉണ്ടായിരുന്നില്ല. ഉള്ളവരാണെങ്കിൽ ഈ മുതലാളിമാരുടെ മണിമുട്ടുന്ന ആൾക്കാരായി മാറി. പിന്നെ തൊഴിലാളികൾക്ക് ആരാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വരുത്തിക്കൊണ്ടിരുന്നു ചോദിക്കാനും ഒരു പ്രസ്ഥാനം നടത്തൽ അതിൻ്റെ ആളുകൾ ആരുമില്ലല്ലോ. പിന്നീട് കറുപ്പസ്വാമിയുടെ കാര്യം ഉയർത്തിക്കൊണ്ടുവന്നത് മനുഷ്യ സ്നേഹമുള്ള ചെറുപ്പക്കാരായിരുന്നു. ഈ അങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നം ആ നീതിക്ക് വേണ്ടി ഒരുപാട് തൊഴിലാളികളും സ്ത്രീകളും കുട്ടികളടക്കമുള്ള ഒരുപാട് തൊഴിലാളികൾ പങ്കെടുത്തുകൊണ്ട് അത് ഒരു മഹത്തായ സമരമായിട്ട് മാറുകയാണ്. ഈ ന്യായമായ അവകാശ സമരത്തിന് മുന്നിൽ എല്ലാ തൊഴിലാളികളും
ജനങ്ങളും അണിനിരക്കുകയാണ്. കറുപ്പസ്വാമിയുടെ സമരം ഈ ന്യായമായ മുദ്രാവാക്യത്തിന് കീഴിൽ എല്ലാ ആളുകളും ഒന്നിച്ച് നിൽക്കുകയും ഇത് ആ പ്രദേശത്തിലെ മുഴുവൻ ആളുകളുടെയും പ്രശ്നമായി മാറി. ഓരോ സാധാരണക്കാരൻ്റെയും പ്രശ്നമായി മാറി. ഓരോ തൊഴിലാളിയുടെയും പ്രശ്നമായി മാറി. ഇതോടുകൂടി ആ ഇരിങ്ങൽ പ്രദേശങ്ങളിൽ തന്നെ വലിയൊരു സമര അന്തരീക്ഷം തന്നെ രൂപാന്തരപ്പെട്ടു ജനങ്ങളുടെ ട്രേഡ് യൂണിയൻ നേതൃത്വവും പാറ ഉടമസ്ഥരും കൂടി ഈ സമരത്തെ തകർക്കാൻ വേണ്ടി എല്ലാ തരത്തിലും ഉള്ള നുണപ്രചരണങ്ങളും കുടിലതന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് സമരത്തെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പാറയുടമകളുടെയും ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൻ്റെയും എല്ലാ നുണപ്രചരണങ്ങളും അതിജീവിച്ചുകൊണ്ട് ആ ന്യായമായ സമരം ഒടുവിൽ വിജയിക്കുകയാണ് ചെയ്തത്. കനിയേണമേ പോരിൽ വിജയപ്രദായിനി നമസ്തേ കാത്യായിനി ഭയമൊക്കെയും നീക്കി ദയചെയ്തനിക്കു നീ ജയമേകണമമ്മേ നിന്നെ ഞാൻ വന്നിക്കുന്നേ ദുഷ്ടനാശിനി സർവശക്തി രൂപിണി നീ ഹരി നിന്റെ കൂടെയല്ലേ പഠിച്ചിരുന്നതൊക്കെ? അതെ, അവൻ്റെ റൂംമേറ്റ് ആയിരുന്നു. അവനെപ്പോഴും ഡ്രഗും റോക്ക് മ്യൂസിക്കും ഇടയ്ക്ക് പൊളിറ്റിക്സും ആ കൂടി ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് അവനെ പരിചയപ്പെടുന്നത്. പിന്നീട് തന്നെയാണ് രാഷ്ട്രീയമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പൊളിറ്റിക്കലാവാന്ന് വെച്ചാൽ ആത്യന്തികമായിട്ട് മനുഷ്യനാവാന്നുള്ള ബോധ്യപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു അവൻ. പക്ഷെ എന്തോ ഒക്കെ അവനിങ്ങനെ ഒഴിഞ്ഞു മാറാനുള്ള ശ്രമം നിലനിർത്തുന്നതാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഈ മൂവ്മെന്റിലൊക്കെ പങ്കെടുത്തിരുന്നില്ലേ അന്നത്തെ ആക്ഷനിലൊക്കെ? മൂവ്മെന്റിൽ മൂവ്മെന്റിൽ പങ്കെടുത്തു. പക്ഷെ അവൻ മൂവ്മെന്റിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് എന്റെ വാസുവിന് തീരെ താല്പര്യമില്ലായിരുന്നു. പിന്നെ അവൻ നമ്മുടെ കൂടെ വരികയാണ് ചെയ്തത് സത്യത്തില്. ഞാൻ വരണ്ട എന്ന് പറഞ്ഞില്ല, അവനെ നിരുത്സാഹപ്പെടുത്തില്ല വരുന്ന കാര്യത്തിൽ. സംഗീതമായിരുന്നു പ്രശ്നം. ഈ മ്യൂസിക്കിൽ അവൻ മ്യൂസിക് അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. പക്ഷെ അതിൽ തന്നെ അവൻ രാഷ്ട്രീയക്കാരൻ മ്യൂസിക് പാടില്ല എന്നോ എന്തോ ഒക്കെ ഒരു ധാരണയുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മൊത്തം കൺഫ്യൂസ്ഡ് ആയിരുന്നു. പക്ഷെ നീ അവനല്ല രാഷ്ട്രീയവൽക്കരിക്കാൻ നിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ബോധപൂർവമായിട്ടുള്ള ശ്രമം ഉണ്ടായിരുന്നു. പക്ഷെ എത്രത്തോളം ഞാൻ വിജയിച്ചു എന്നോ എനിക്ക് പറയാനില്ല. എനിക്ക് അവൻ്റെ സ്റ്റൈൽ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ എനിക്ക് അവനെ വെറുക്കാൻ പറ്റില്ല കേട്ടോ. അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലും എനിക്ക് അവനെ വെറുക്കാൻ പറ്റില്ല. പലപ്പോഴും ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് തെറ്റ് ഒരു വല്ലാത്തൊരു കുഴപ്പത്തിലേക്ക് എത്തുന്ന അവസ്ഥ വരെ വന്നിട്ടുണ്ട്. ബോധപൂർവം ഞാൻ ഒഴിവാക്കാൻ ചെയ്തിട്ടുള്ളത് അവൻ ഒന്നിലും എല്ലാത്തിനും ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നൊരു രീതിയെ സ്വീകരിച്ചിട്ടുള്ളൂ ഇന്ന് വരെ. Yes, the revolution changed Tite, made him an ironclad fighter and inexhaustible worker. We became convinced of these changes when finally in the same year we arrived on the Isle of Freedom and met with him. Now he knew the answers to the questions which had tormented him in his youth. But one thing hadn't changed. He remained just as modest and indifferent to material comfort. എന്റെ ഒരു ലോയിക്കാരൻ മരിച്ചുപോയി. എനിക്ക് കൊച്ചി വരുന്ന് പോണം. കുറച്ച് പൈസ വേണ്ടിയിരുന്നു. ഒരു 50 ഉറുപ്പ്യയും വേണ്ടി വരും. എനിക്ക് അവിടം വരുന്ന് പോണം. ഇനി അല്ല കൈവില്ലേ, അതിനാണ് ഇപ്പൊ ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. വകഭൂമിയോട് കൊടുക്കുക, അല്ല നമ്മള് കൊടുക്കണം എന്ന് പറഞ്ഞു. ആ ചെലപ്പോ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ കേട്ടോ. പോയിട്ട് വരട്ടമ്മ. അതിനു വേണ്ടി എല്ലാ പണികളും അവിടെ നമ്മളാൾക്കാരുണ്ട്.
വേണ്ടി പണി ചെയ്യുന്നുണ്ട്. എന്നാ അതൊന്നും നടക്കാൻ പോണില്ല, ഞങ്ങൾ അതല്ലേ മനസ്സിലാക്കട്ടെ. ഇവർ ഈ പറയണുണ്ടല്ലോ, അത് ഓല് പറഞ്ഞു നടക്ക. Thank you.
മോനെ, അവരൊക്കെ കുളിക്കാൻ പോയി. നമുക്ക് സ്മോൾ അടിക്കാം. വിട്ടേക്കാം. ഇവിടെ ചാരായം കിട്ടൂലേ? ചായ കുടിച്ചാലും ഇങ്ങോട്ട് വാടോ നീ. ഞാൻ വണ്ടി ഓടിക്കുമ്പോ നാളെ കഴിക്കില്ല. നാരായണ, ഈ മദ്യവും മാർക്സിസവും എങ്ങനെയാ വലേട്ട? മാർക്സിസം മദ്യം എന്റെ ഒരു ആവശ്യമാണ്. മാർക്സിസം എന്റെ ദർശനമാണ്. പക്ഷേ അതിവിടെ പ്രാവർത്തികമാക്കുന്ന ഈ രൂപങ്ങളോടുണ്ടല്ലോ എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഈ മദ്യപാനം, അത് അതിന്റെ ഒരു ഇതാണ്. മാക്സിമം എന്നെ എത്ര കളിയാക്കിയിട്ടുണ്ട് തനിക്ക് അറിയ. നമ്മുടെ ഹരിയില്ലേ തബല വായിക്കുന്ന, അവൻ ആത്മഹത്യ ചെയ്തു. വയനാട്ടിൽ വെച്ചായിരുന്നു. ആത്മഹത്യ എന്ന് വെച്ചാൽ ആൾക്കാരെ വെള്ളത്തിൽ കയറെല്ലാം കെട്ടി മരത്തെ കെട്ടി തൂങ്ങി മരിക്കുന്നതാ. മരിക്കുന്നത് എന്തിനാണ് അച്ഛാ? ഞങ്ങൾ തൃശ്ശൂരിലൂടെ കടന്നുപോയപ്പോൾ പണ്ട് ഞാൻ അമ്മയോടൊപ്പം പൂരം കാണാൻ വന്നതും വടക്കുന്നാഥന്റെ സന്നിധിയിൽ തൊഴാൻ പോയതും എനിക്ക് ഓർമ്മ വന്നു. അതിപുരാതനമായ കൊടുങ്ങല്ലൊരഴിമുഖം. ക്രിസ്തുമതവുമായി തോമസ് ലീഹ വന്നിറങ്ങിയത് ഇവിടെയാണ്. കൊട്ടാരവും പട്ടണവും ചുട്ടരിച്ച് കലിതുള്ളി വന്ന കണ്ണകി കുടിയൊരുന്നത് ഇവിടെയാണ്. കൊടുങ്ങല്ലൂരമ്മ ഇന്നും ഇവിടെ ഉറയുന്ന ഓർമ്മകളായി നിറഞ്ഞു നിൽക്കുന്നു. ഏറ്റവും ദരിദ്രരായ ജനങ്ങളാൽ എന്റെ രാജ്യത്തിലെ അരാഷ്ട്രീയ ബുദ്ധിജീവികൾ ചോദ്യം ചെയ്യപ്പെടും. ഏകാന്തവും ചെറുതുമായ ഒരു ജ്വാല പോലെ രാജ്യം ക്രമേണ മരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തു ചെയ്തു എന്നവർ ചോദ്യം ചെയ്യപ്പെടും. അവരുടെ വസ്ത്രങ്ങളെപ്പറ്റിയും ഉച്ചയൂണിന് ശേഷമുള്ള നീണ്ട പകലുറക്കത്തെപ്പറ്റിയും അവരോടാരും ചോദിക്കില്ല. ശൂന്യതയെ ചൊല്ലിയുള്ള അവരുടേതായ പൊള്ളത്തർക്കങ്ങളെപ്പറ്റി ഒരാളും നാളെ അന്വേഷിക്കില്ല. അവരുടെ സാമ്പത്തിക പദവിയെ ആരും കൂട്ടാക്കില്ല. ഗ്രീക്ക് പുരാണങ്ങളെപ്പറ്റി അവർ ചോദ്യം ചെയ്യപ്പെടില്ല. ഒരു ഭീരുവെപ്പോലെ അവരിലൊരുത്തൻ തൂങ്ങിച്ചാവുമ്പോൾ
അവരനുഭവിക്കുന്ന ആത്മവിദ്വേഷത്തെപ്പറ്റി അവർ ചോദ്യം ചെയ്യപ്പെടില്ല. ഒരു ദിവസം ഏറ്റവും ദരിദ്രരായ ജനങ്ങളാൽ എന്റെ രാജ്യത്തിലെ അരാഷ്ട്രീയ ബുദ്ധിജീവികൾ ചോദ്യം ചെയ്യപ്പെടും. ദരിദ്രരായ മനുഷ്യർ വരും. ഈ അരാഷ്ട്രീയ ബുദ്ധിജീവികളുടെ കവിതകളിലും കഥകളിലും ഒരിക്കലും ഇടം കിട്ടിയിട്ടില്ലാത്തവർ, എന്നാൽ ദിവസവും അവർക്ക് അപ്പവും പാലും കൊടുത്തവർ, ഇറച്ചിയും മുട്ടയും കൊടുത്തവർ, അവരുടെ വസ്ത്രങ്ങൾ അലക്കിക്കൊടുത്തവർ, അവരുടെ പട്ടികളെ വളർത്തിയവർ, അവരുടെ കാറോടിച്ചവർ, അവരുടെ ഉദ്യാനങ്ങൾ കാത്തുസൂക്ഷിച്ചവർ, അവർ വരും, വന്നു ചോദിക്കും. യാതനകളിൽ ദരിദ്രന്റെ ജീവിതവും സ്വപ്നവും കത്തിയെരിയുകയായിരുന്നപ്പോൾ എന്തു ചെയ്യുകയായിരുന്നു നിങ്ങൾ? ഞാൻ വാസുവേട്ടൻ്റെ കൂടെ പോയിരുന്നു. സഖാവ് വാസുവിന്റെ വീട് ഏതാ? ആ പോകുന്ന പയ്യന്റെ പുറകെ പോയാൽ മതി, അവിടെ തന്നെ വീട്. ആ പനി പിടിച്ചു കിടക്കുന്ന കൊച്ചിന് കൊടുക്കാനുള്ളതാ, പകച്ച് തിന്നു കൊതിയൻ. അസുസഖാവിന്റെ വീട് ഏതാ? ആ വീടിന് താഴെ. എവിടെയാ? ആ ലക്ഷണം എന്നാട്ടെ. ലക്ഷണം വീണിരിക്കുന്ന ഫലം കൊള്ള. സത്യൻ നർമ്മം ദൈവീകത്തിൽ കൂടി നിൽക്കുന്നത് കൊണ്ട് പല പല കാരണങ്ങൾക്ക് അനുകൂലമുണ്ടാകും. പക്ഷേ ഒരു പൊന്നുമകന്റെ ശുദ്രാസൂന്യങ്ങളും ഇന്നും വിളിച്ചപേക്ഷകളും കുടുംബത്തിൽ നാശകരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങ് നിൽക്കട്ടോ അങ്ങ് നിൽക്കട്ടോ എങ്ങാണം വിട്ട് പോകട്ടോ എന്ന് പല മനസ്സിലാണ് നില. പക്ഷേ ആ മകന്റെ ജീവിതങ്ങളെ കണ്ട് ഇവിടെ കയറിയിരിക്കൂ, ഇപ്പൊ വരും. സഖാവിന്റെ ജീവിതങ്ങളെ കണ്ട് ആനന്ദിക്കുവാൻ വിധി വില കൊണ്ട്. പക്ഷെ കുടുംബപരമായി ഉൾപ്പെട്ട് അടിസ്ഥാനപ്പെട്ടതായ ജീവിതം മംഗല്യ ഭാഗ്യം ഇന്നും കുടുംബത്തോട് ഇടപെട്ട് അമ്മയെന്നുള്ളതായ എണ്ണത്തിൽ കൂടി കുടുംബ ജീവിതത്തിൽ കൂടി നയിച്ചു പോകുവാനുള്ള വിധി നടത്തിയിരിക്കുകയാണ്. അതിലമ്മയ്ക്ക് വളരെ സന്തോഷം നില ഉണ്ടാകുവാൻ അർഹതയുണ്ട്. അതിലമ്മ ഭയപ്പെടണ്ട. ആദിത്യ നമസ്കാരം, ശിവപൂജ മുടക്കാതെ വെച്ച് ആദരിച്ചു കൊള്ളുക. നിന്റെ ഉദ്ദേശങ്ങൾ ഫലിച്ച് അതിൽ അനുകൂലപ്പെടുമെന്നാണ് ആകേണ്ടത്. അതിൽ ദോഷം വരികയില്ല, അതിൽ വളരെ നേട്ടമുണ്ട്. പക്ഷെ ആയുർരേഖയെ സന്ധിച്ച് ആയുസ് ദീർഘായുസ് അല്പായുസല്ല. ഇന്നും കുടുംബപരമായി ഉൾപ്പെട്ട അപകടസന്ധികൾ ഉൾപ്പെട്ട് കഴിഞ്ഞു. ആയുസിനെ പോലും നഷ്ടം വരേണ്ടിയുള്ള സന്ദർഭം ഉണ്ടായിരുന്നു. പക്ഷെ കുടുംബ ജീവിതം ഒരാണിനെ പോലെ കഴിച്ചുകൂട്ടി പോകുന്നതിലും ഇന്നും അതിൽ എതിർപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ എതിര് ഫലിക്കുകയില്ല എന്നാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ മുഖേനെ വളരെ നേട്ടങ്ങൾ ഉണ്ടായി. കുടുംബ ജീവിതത്തിൽ പഴയതുപോലെ ജീവിതം മുന്നേറി ആനന്ദിക്കുവാൻ വിധി വലമുണ്ട്. ആയുർരേഖ ഭാഗ്യരേഖ ഭാഗ്യരേഖ സനീസ്ഥാനം വരെ നീക്കമെന്ന് ഗമിക്കുകൾ ഭാഗ്യത്തിൽ മുങ്ങോണവൻ. ഇന്നും ആന്മരേഖ ഭീതി കൂടി കാണുകയാണ്, രോഗത്തിലുമാണെന്നില്ല. രോഗാതിപീഠകൾ മാറിക്കിട്ടും ജീവിതത്തിൽ മുന്നേറുവാൻ അർഹതയുണ്ട്. ആന്മരേഖയ്ക്ക് ഇന്നും ഭീതി കൂടി കാണുമെങ്കിൽ ആയുസം പ്രകാശിക്കണമെന്നാണ്. അതിൽ വളരെ നേട്ടങ്ങൾ കൈക്ക് ഉണ്ടാകാനും ആന്മാവിനെ വളരെ നേട്ടവും ദൈവഭക്തിയിലും ഉൾപ്പെട്ടതായ നിലകൾ ഈ കൈക്ക് ഉണ്ടാകുവാൻ അർഹതയുണ്ട്. പക്ഷെ ഓട്ടക്കൈയാണ്, ശത്രുസ്ഥാനം ധാരാളമുണ്ട്, ശത്രു വലിക്കത്തില്ല. കുംഭരാശി വിളർക്കൽ കുടുംബ ശിദ്രം ഉണ്ടാക്കും കൂറ്റം വഴി. കൂറ്റം വഴിയുള്ള ആൾക്കാർ ശത്രു നിലകൾ ഉൾപ്പെട്ട് കഴിഞ്ഞു. പക്ഷെ അവർ വീണ്ടും അനുകൂലിക്കുകയാണ്, അനുകൂലം പറ്റിയതല്ല. ഇന്ന് മകനെ പല ചതിയിലും ഇടപെടുത്തുവാനും ഇന്നും പല ദേവീഹത്തിൽ കൂടി മുന്നേറത്തക്കതായ നിലയിൽ പോകുമ്പോൾ അവിടെ പല തടസ്സങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ വളരെ തകരാറുകൾ സംഭവിച്ചു കഴിഞ്ഞു. പക്ഷെ ആ പൊന്നുമോന്റെ ജീവിതം ഒരു നല്ല നിലയിൽ വരും. അമ്മയുടെ ദേവീകം മുടക്കാതെ വെച്ച് ആദരിച്ചു കൊള്ളുക. അതിൽ വളരെ നേട്ടമുണ്ട്. കുടുംബദേവനെ തൃപ്തിപ്പെടുത്തണം.
നമ്മുടെ അത് കുടുംബ അലച്ചിലുകൾ മാറിക്കിട്ടി അതിലെ സന്തോഷിക്കുവാൻ മിതി വില ഉണ്ട്. അതിൽ ദോഷം വരികയില്ല. ഈശ്വരമണ്ഡലത്തിൽ കിടക്കുന്ന കറുത്താചില പുള്ളികളോ കടിരാരോഗവും ബുദ്ധി പ്രവഞ്ഞങ്ങളും നൽകേണ്ടത് ഇന്നും പെരുതായ മനോദുഃഖത്തിന് കാരണനിലകൾ ഉൾപ്പെട്ട് കഴിഞ്ഞു. ഇന്നും ഇടത് സൈഡിൽ ഇന്നും ഗ്രഹത്തോടുകൂടി ഉൾപ്പെട്ട് ചെറു പുള്ളികൾ ഉണ്ടെങ്കിൽ സ്ത്രീകൾ മുഖാന്തരം ഉണ്ടാകുന്ന ചില നാശകരങ്ങൾ ശുദ്രശൂന്യങ്ങൾ വരെ ഉണ്ടാകേണ്ട കാലഘട്ടമാണ്. ആ സന്ധികൾ കഴിഞ്ഞിരിക്കുകയാണ്, അത് മാഞ്ഞു വരികയാണ്. അതിൽ വളരെ നേട്ടങ്ങളും അനുകൂലവും ഈ കൈക്കുണ്ടായി. മേൽക്കതിക്ക് ഒരു ഗുണം ഈ കൈക്കുണ്ടാകുവാൻ അർഹതയ്ക്കുണ്ടെന്നാണ് കണ്ടിരിക്കുന്നത്. അതിൽ ദോഷം വരികയില്ല. എന്നാലും ആ ദേവി ചെന്നലിൽ ആറ്റു ആ ദേവി പൊന്നമ്മയുടെ മണ്ണിൽ ഒന്ന് പോകുകയോ അവിടുന്ന് നമ്മുടെ പേരും ചൊല്ലി ഒരു അർച്ചന. ഇവരെയും പറഞ്ഞോടാറായില്ലേ? രാവിലെ തുടങ്ങിയാണല്ലോ. ഞാൻ വന്നത്, ആ ഞാൻ അറിഞ്ഞു. സഹകളെ പുറത്തു വെച്ച് കണ്ടു. അവർ നിങ്ങളെ കാത്തിരിക്കുക. ഞാൻ വരട്ടെ? നിങ്ങൾ വരുന്നുണ്ടോ? ഞാൻ വരേണ്ട കാര്യമില്ലല്ലോ. പാവപ്പെട്ടവർക്കുള്ള റേഷനരിയും പഞ്ചസാരയും മുതലാളിമാർ കരിഞ്ചന്തയിൽ വിൽക്കുമ്പോൾ നമുക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാനാവില്ല. എന്തു തന്നെ വന്നാലും അത് പിടിച്ചെടുത്ത് ജനങ്ങൾക്ക് വിതരണം ചെയ്യണം. ഇതിൽ മുഴുവൻ നാട്ടുകാരുടെയും പങ്കാളിത്തമുണ്ടെങ്കിൽ ഭരണകൂടത്തിൻ്റെയോ മുതലാളിമാരുടെ ഗുണ്ടകളുടെയോ ഭീഷണി നമുക്കൊരു പ്രശ്നമേ അല്ല. നമ്മുടെ കൂട്ടായ ശക്തിക്ക് മുന്നിൽ ഒന്നും പ്രശ്നമാവുന്നില്ല. നമുക്ക് പോകാം. ഇത് കോട്ടപ്പുറമാണമ്മേ. രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലത്ത് വെച്ച് നടന്ന ഒരു ജനകീയ സമരത്തിൻ്റെ കഥ. കരിഞ്ചന്തക്കാർക്കും പൂഴ്ചവെപ്പുകാർക്കും അവരുടെ ഗുണ്ടകൾക്കുമെതിരെ ജനങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൻ്റെ കഥ. ആ സമരത്തിൻ്റെ പ്രധാന പങ്കാളിയായിരുന്ന ജോസ് ഞങ്ങളുടെ ആവേശപൂർവ്വം പറഞ്ഞു. യാതൊരു മുന്നറിയിപ്പും കൂടാതെ കോട്ടപ്പുറത്തെ വ്യാപാരികൾ അരിക്കും പഞ്ചസാരയ്ക്കും വില വർദ്ധിപ്പിക്കുകയും അവ തങ്ങളുടെ ഗോഡൗണുകളിൽ പൂഴ്ത്തിവെക്കുകയും ചെയ്തു. എന്നാൽ കോട്ടപ്പുറത്തെ രാഷ്ട്രീയ ബോധമുള്ള ചെറുപ്പക്കാർ ഇതിനെതിരെ സംഘടിക്കുകയും അവർ വ്യാപാരികളെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അവർ ഓരോ വ്യാപാരികളുടെയും വീടുകളും ഗോഡൗണുകളും പോയി പരിശോധിക്കുകയും പൂഴ്ത്തിവെച്ചിരുന്ന അരിയും പഞ്ചസാരയും ബലം പ്രയോഗിച്ച് പുറത്തെടുക്കുകയും ചെയ്തു. വ്യാപാരികളാകട്ടെ തങ്ങളുടെ ഗുണ്ടകളെ രംഗത്തിറക്കുകയാണുണ്ടായത്. ഇതുകൊണ്ടൊന്നും കോട്ടപ്പുറത്തെ ജനങ്ങളുടെ സമരാവേശത്തെ കെട്ടടക്കാനായില്ല. അവർ വീണ്ടും സംഘടിക്കുകയും ഗോഡൗണുകളിൽ പൂഴ്ത്തിവെച്ച അരിയും പഞ്ചസാരയും ബലം പ്രയോഗിച്ച് പുറത്തെടുക്കുകയും ചെയ്തു. അവ ന്യായമായ വിലയ്ക്ക് ജനങ്ങൾക്കിടയിൽ അവർ വിതരണം ചെയ്തു. അതിൽ നിന്നും പിരിഞ്ഞു കിട്ടിയ തുക അവർ വ്യാപാരികളെ ഏൽപ്പിച്ചു. ഇതും ഞാൻ അമ്മയെ അറിയിക്കട്ടെ.
അഖില ലോകകാലമാം സകല ജനതയും ഇരന്ത്യ സമരമാം ഉറച്ചു നിൽക്ക പോർക്കളത്തിലേ വരും അഖില ലോകകാലമാം സകല ജനതയും ഉണരുവിൻ ഉയരുവിൻ പട്ടിണിയുടെ തടവുകാരെ ഉണരുവിൻ നിങ്ങൾ ഉയരുവിൻ ഉയർന്നു കേൾപ്പിതാന്റെ ഉഗ്രശാസനം പിറവി കൊള്ളുകയായി പിറവി കൊള്ളുകയായി പുതിയ ലോകമൊന്നിതാ പിറന്നു വീഴുകയായി പിറവി കൊള്ളുകയായി പിറവി കൊള്ളുകയായി പുതിയ ലോകമൊന്നിതാ പിറന്നു വീഴുകയായി ഉണരുവിൻ ഉയരുവിൻ പട്ടിണിയുടെ തടവുകാരെ നിന്നുവിൻ നിങ്ങൾ ഉയരുവിൻ ഉണരുവിൻ ഉയരുവിൻ പട്ടിണിയുടെ തടവുകാരെ വിവരുവിൻ നിങ്ങൾ ഉയരുവിൻ വയനാട്ടിൽ വെച്ച് നമ്മുടെ ഹരിയോ ആത്മഹത്യോ വയനാട്ടിൽ വെച്ചോ അതെ ഓഹോ വൈപ്പിൻ ദ്വീപിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ദുരന്തങ്ങളുടെയും മണ്ണിൽ വെച്ചാണ് രാജപ്പൻ സംഘാവ് ഞങ്ങൾക്ക് വർഗീസ് ചേട്ടനെ പരിചയപ്പെടുത്തുന്നത്. ഒരു കരകൗശല ജോലിക്കാരനായ വർഗീസ് ചേട്ടന് ഇന്ന് രണ്ട് കണ്ണിനും കാഴ്ചയില്ല. രണ്ട് വർഷം മുമ്പുണ്ടായ വിഷമദ്യ ദുരന്തത്തിലെ ജീവിച്ചിരിക്കുന്ന സാക്ഷികളിൽ ഒരാളാണ് വർഗീസ് ചേട്ടൻ. അന്ന് മരണമടഞ്ഞവർ 76 പേരായിരുന്നു. അനാഥമാക്കപ്പെട്ട അവരുടെ കുടുംബങ്ങളുടെയും കാഴ്ച നഷ്ടപ്പെട്ടതും
അംഗവൈകല്യം സംഭവിച്ചവരുടേതുമായ എണ്ണം എത്രയാണെന്ന് ഞാൻ അമ്മയോട് എങ്ങനെയാണ് പറയുക? അങ്ങനെ ഞങ്ങളൊടുവിൽ ഫോർട്ട് കൊച്ചിയിലെത്തി. എങ്കിൽ ശരി, നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ? അമ്മേ, ദുരന്തങ്ങളും യാതനകളും വെയിലും വിയർപ്പും നിറഞ്ഞ എൻ്റെ യാത്ര ഇതാ ഒടുവിൽ ഫോർട്ട് കൊച്ചിയിലെത്തി. ഇവിടെയാണ് ഹരിയുടെ വീട്. ഇനി ഹരിയുടെ വീട് കണ്ടുപിടിക്കണം. അവൻ്റെ മരണവിവരം അവൻ്റെ അമ്മയെ അറിയിക്കണം. പക്ഷേ അതൊരാത്മഹത്യയായിരുന്നെന്ന് ഞാൻ എങ്ങനെ അവൻ്റെ അമ്മയോട് പറയും? നമ്മുടെ ഹരി ആത്മഹത്യ ചെയ്തു. അതല്ല, നമ്മുടെ ഹരിയ ആ തബല വായിക്കുന്ന ആത്മഹത്യ ചെയ്ത. അവന്റെ അമ്മയെ വിവരം അറിയിക്കണം. പക്ഷേ ആ വീട് പോയി നോക്ക, നമുക്ക് അന്വേഷിച്ച് നോക്കാം. ശരി, പോവാ. ആ ബാലട്ടല്ലേ ഇരിക്കുന്നു. ഇതാണ് ബാലട്ട റഷീദ്. ആ ഇന്നാ ഞാൻ അരിയുടെ വീട് നോക്കിട്ട് ഇങ്ങോട്ട് വരാം. എന്നാ നീ പോയി അന്വേഷിച്ചു വാ, ഞങ്ങൾ ഇവിടെ ഇരിക്കാം. ഞങ്ങൾ പോയിട്ട് വരാം. എന്തേ എല്ലാവരും കൂടി? നമ്മുടെ ഹരി ഇല്ലേ, അവൻ ആത്മഹത്യ ചെയ്തു. എവിടെ വെച്ചായിരുന്നു? വയനാട്ടിൽ എവിടെ വെച്ച്? ഇവരെല്ലാം കോഴിക്കോട് നിന്ന് വന്നവരാണ്. നമ്മൾ ഇനി അവന്റെ വീട്ടിൽ പോവാണ്. ശരി, ഞാനും കൂടി വരാം. ഉമ്മാ, ഉമ്മാ.
किस शान से वो आज बेइंतहा चले, किस शान से वो आज बेइंतहा चले, जितनों ने पाँव छूम के पूछा कहाँ चले, किस शान से वो आज बेइंतहा चले। किस शान से तू आज बेइंतहा चले, कितनों ने पाँव चूम के पूछा कहाँ चले, किस शान से तू आज बेइंतहा। उमा आ हरीले, ആ ഹരി എൻ്റെ സുഹൃത്ത്, അവൻ ആത്മഹത്യ ചെയ്തു. ഞാൻ അവിടെ ഒന്ന് പോയിട്ട് വരാം. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. എന്തിനാണ് ഈ ബാലക്കാർ ഇങ്ങനെ ചെയ്യുന്നത്? കോടികാമയെ അടക്കം ചെയ്ത പള്ളി. ഈ തെരുവിലായിരുന്നു നാല് മത്സ്യത്തൊഴിലാളികൾ കുത്തേറ്റ് മരിച്ചു വീണത്. ചത്തവരും കൊന്നവരും തൊഴിലാളികൾ തന്നെയായിരുന്നു. ഫോർട്ട് കൊച്ചിയിലെ തീരപ്രദേശത്തുള്ള രണ്ടു വിഭാഗം തൊഴിലാളികൾ തമ്മിൽ നടന്ന സംഘട്ടനത്തിൻ്റെ ഫലമായിരുന്നു ഇത്. കോടതി വിധി കേട്ട് പുറത്തു വന്ന നാലുപേരെ ആസൂത്രിതമായ രീതിയിൽ കോടതി പരിസരത്ത് വെച്ച് തന്നെ എതിർ ഗ്രൂപ്പുകാർ കുത്തിക്കൊന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ സംഭവത്തിൽ പങ്കുണ്ടായിരുന്നുവെന്ന് ജനങ്ങൾക്കറിയാമായിരുന്നു. കൊച്ചിയെ മുഴുവൻ നിശ്ചലമാക്കിയ 1953 സംഘടിത തൊഴിലാളി സമരത്തിൽ സെയ്ദും
സെയ്ദാലിയും സി എക്സ് ആന്റണിയും പോലീസ് വെടിവയ്പിൽ മരിച്ചു വീണത് ഇവിടെയാണ്. ഒമ്പത് വർഷത്തോളം കൊച്ചിയിലെ ഒരു പുസ്തക സ്ഥാപനത്തിൽ കാറ്റുകടക്കാത്ത ഗോഡൌണുകളിൽ രാപ്പുകളില്ലാതെ ജോലി ചെയ്തിരുന്ന സ്ത്രീ തൊഴിലാളികൾ അന്യായമായി പിരിച്ചുവിടപ്പെട്ടു. മുതലാളിയെ ചോദ്യം ചെയ്യാൻ തടുത്തു നിർത്തിയ ആ തൊഴിലാളികളെ പോലീസ് സ്മാരകമായി മർദ്ദിച്ചു. മുതലാളിക്ക് വേണ്ടി ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരും ഒറ്റക്കെട്ടായി നിന്നു. പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമരങ്ങളുടെ നീണ്ട പട്ടികയിൽ മറ്റൊന്നുകൂടി. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഫോർട്ട് കൊച്ചിയിലെ ജനങ്ങൾക്ക് സമ്മാനിച്ച കൊളോണിയൽ സങ്കര സംസ്കാരം ഇന്നും ഇവിടെ വേരോടി കിടക്കുന്നു. കൊള്ളയടിക്കപ്പെട്ട സമ്പത്തുമായി തിരിച്ചുപോയ കപ്പലുകൾ പകരം നമുക്ക് തന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ജീർണതയുടെ സിമിത്തേരികളുമാണ്. ബാലേട്ടാ, നമുക്ക് അങ്ങോട്ട് പോകാം. യഥാർത്ഥ രാഷ്ട്രീയ അധികാരം സമരവും പറയട്ട് തന്നെ കാരണം ജനങ്ങളെ രാഷ്ട്രീയ ജനകീയ വിചാരണകൾ ജനങ്ങളെ പ്രതീക്ഷിക്കുന്നു. ഉന്മൂലന സമരങ്ങളിലൂടെ പ്രാദേശിക രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കാൻ കഴിയുമെന്നുള്ള അടിസ്ഥാന ധാരണ തെറ്റു. ഇതിന്റെ കാരണം മുഖ്യ ശത്രു ജന്മിത്തമായിരുന്ന മെഡിക്കൽ വിദ്യാഭ്യാസം സ്വകാര്യ മേഖല കടിയുറപ്പാൻ വിദ്യാർത്ഥികൾ നടത്തിയ സമരം ഒരു വിജയമായിരുന്നു. ഇരിങ്ങൽപ്പാറയിൽ സ്വർപ്പസ്വാമിക്ക് വേണ്ടി നടത്തിയ തൊഴിലാളിയുടെ സമരം കോട്ടപ്പുറത്തെ ജനങ്ങൾ കരുതക്കാർക്കെതിരെയും പൂഴ്ചുവയ്പ്പാർക്കെതിരെയും സംഘടിച്ച് നടത്തി വിജയം വെച്ച സമരങ്ങൾ. ഈ സമരങ്ങൾ വിപ്ലവ പ്രസ്ഥാനങ്ങൾ എങ്ങനെ സ്വാംശീകരിച്ചു? ആലേട്ടാ, വീട് കണ്ടുപിടിച്ച് നമുക്കങ്ങോട്ട് പോവാം. എന്നാ നിങ്ങൾ അങ്ങോട്ട് പോ, ഞാൻ ഈ ബില്ല് കൊടുത്തിട്ട് വരാം. നമ്മുടെ ഫ്രണ്ട് ഹരി ഉണ്ടല്ലോ, ഇന്നലെ അവൻ വയനാട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. ഓഹോ, ആ വിവരം അവൻ്റെ അമ്മ അറിയിക്കാൻ പോവാണ് ഞങ്ങൾ. കഴിഞ്ഞ തവണ ഞാൻ അവനെ കണ്ടപ്പോ ഹി വാസ് ഹാഫ് മാഡ്. ഓക്കെ, ഐ വിൽ മീറ്റ് ഹിസ് മദർ.
അമ്മയില്ലേ ഇവിടെ? ഇല്ല, പള്ളിയിൽ പോയിരിക്ക. ഒരു മാമോദീസ ഉണ്ട്. ആരാ മോനത്? ഹരിച്ചേട്ടന്റെ കൂട്ടുകാരാ. സ്കൗണ്ട്രൽസ്! അവനുണ്ട്, അവന്റെ കുറെ കൂട്ടുകാരുണ്ട്. റാസ്കൽസ്! റെവല്യൂഷനും പറഞ്ഞു നടക്കുന്ന പട്ടി കഴിവേറികൾ. ഗുഡ് ഫോർ നത്തിങ് ഫെലോസ്! ഐ ഹേറ്റ് ദം! സ്കൗണ്ട്രൽ! നിങ്ങളിപ്പോൾ പറഞ്ഞ സ്കൗണ്ടർ ഉണ്ടല്ലോ, ഞങ്ങളെ വർഗത്തിൽപ്പെട്ടാറില്ല. ഞങ്ങൾ വിവരം പറയാൻ വന്നതാ. നിങ്ങളുടെ മകൻ ഹരി അവൻ ആത്മഹത്യ ചെയ്തു. What did you say? What did you say? പപ്പ! മോനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിങ്ങളുടെ കുഞ്ഞിന് എന്ത് പേരിടുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ജോസിക്ക് വേണ്ടി നിങ്ങൾ തിരുസഭയോട് എന്താണ് അഭ്യർത്ഥിക്കുന്നത്? ഈ കുഞ്ഞിന് വിശ്വാസം നൽകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇവനെ വിശ്വാസത്തിൽ വളർത്തുവാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. ക്രിസ്തുനാഥൻ പഠിപ്പിച്ചതുപോലെ ദൈവത്തെയും അയൽക്കാരനെയും സ്നേഹിച്ച് ദൈവപ്രമാണങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുവാൻ ഇവനെ സഹായിക്കേണ്ടത് നിങ്ങളുടെ കടമയാകുന്നു. നിങ്ങൾ ഏറ്റെടുക്കുന്ന ഈ കടമയുടെ ഗൗരവം നിങ്ങൾക്കറിയാമോ? ക്രൈസ്തവ മാതാപിതാക്കന്മാർ എന്ന നിലയിൽ ഇവരെ സഹായിക്കുന്നതിന് നിങ്ങൾ സന്നദ്ധരാണോ? പ്രിയ കുഞ്ഞെ, അത്യധികം സന്തോഷത്തോടെയാണ് ക്രൈസ്തവ സമൂഹം നിന്നെ സ്വാഗതം ചെയ്യുന്നത്. ഞാൻ ഈ സമൂഹത്തിൻ്റെ നാമത്തിൽ നിന്നെ കുരിശടയാളത്താൽ രക്ഷിതാവായ ക്രിസ്തുവിന് ഉടമപ്പെടുത്തുന്നു. ഇതാ, നിന്നെ രക്ഷിത്തടത്തിൽ ഞാൻ കുരിശു വിലക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിനായി നിന്റെ മാതാപിതാക്കന്മാരെയും ജ്ഞാനപിതാക്കളെയും ഞാൻ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഞങ്ങൾ ടീച്ചറെ കാത്തു നിൽക്കുകയായിരുന്നു. ടീച്ചറെ കാണാൻ കോഴിക്കോട് നിന്നും കുറെ ആളുകൾ വന്നിട്ടുണ്ട്. എന്താ പറയാനാ? ഞാൻ ഇവരുടെ കൂടെ പോയിച്ച് ഉടനെ വരെ. നിങ്ങൾ വീട്ടിലേക്ക് വരും. രാഷ്ട്രീയവൽക്കരിക്കാൻ കഴിയായിരുന്നതല്ല യഥാർത്ഥം. ഇന്ത്യൻ സാഹചര്യങ്ങൾ ശരിയായി വിലയിരുത്തുന്നത് വിപ്ലവ പാർട്ടികൾ പരാജയപ്പെട്ടു. തെറ്റായ പാർട്ടി പരിപാടികളുടെ പശ്ചാത്തലത്തിൽ ജനകീയ വിചാരണകൾ വർഗസമരവുമായി കണ്ണിയേർക്കാൻ കഴിയായിരുന്നത് തികച്ചും സ്വാഭാവികമായിരുന്നു. അതേസമയം പാർട്ടി മുന്നോട്ട് വെച്ച ഉന്മൂലന സമരങ്ങൾ സമാന്തര രാഷ്ട്രീയാധികാരം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിരുന്നു. വിപ്ലവത്തിന്റെ പ്രായോഗികത മുഴുവൻ ജനങ്ങളെയും രാഷ്ട്രീയമായി ബോധവൽക്കരിച്ചുകൊണ്ട് സാധിക്കാവുന്നതല്ല. ഉന്മൂലന സമരങ്ങളിലൂടെ യഥാർത്ഥ രാഷ്ട്രീയ അധികാരം സാധിക്കുമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു. നടത്തപ്പെട്ട ജനകീയ വിചാരണകൾ ജനങ്ങൾക്ക് പ്രതീക്ഷകൾ നൽകിയെങ്കിലും വെറും കാൽപ്പനിക സംതൃപ്തിയായി അവ ചുരുങ്ങിപ്പോയി.
സ്വകാര്യവൽക്കരണത്തിനെതിരായി മെഡിക്കൽ വിദ്യാർത്ഥികൾ നടത്തിയ സമരം, എരിങ്ങപ്പാറയിൽ കറുപ്പസ്വാമിക്ക് വേണ്ടി തൊഴിലാളികൾ നടത്തി വിജയിച്ച സമരം, കോട്ടപ്പുറത്ത് ജനങ്ങൾ കരിഞ്ഞുതക്കാർക്കും കൊള്ളലാഭക്കാർക്കും എതിരായി നടത്തി വിജയിച്ച സമരം, ഈ സമരം നൽകുന്ന പാഠങ്ങൾ എന്താണ്? അവ താൽക്കാലിക വിജയങ്ങളായിരുന്നില്ല. ഇന്ത്യൻ വിപ്ലവത്തിന്റെ തന്ത്രങ്ങളും അടവുകളും ശാസ്ത്രീയമായി രൂപപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുന്ന ഇടതുപക്ഷ പാർട്ടികളും ഗ്രൂപ്പുകളും ചെറിയ ചെറിയ ജനകീയ സമരങ്ങൾ പോലും വർഗസമരത്തിന്റെ ഭാഗമായി വികസിപ്പിക്കുന്നതിൽ പരാജയപ്പെടുന്നു. അതെന്തുകൊണ്ടാണ്? ഇവരുടെ രാഷ്ട്രീയാലോചനകളിലും ആത്മാർത്ഥതയിലും എനിക്ക് പങ്കുചേരണമെന്നുണ്ട്. പക്ഷേ എനിക്കതിന് കഴിയുന്നില്ലല്ലോ. ഹരിയുടെ ആത്മഹത്യയെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അമ്മേ എന്നെ വീണ്ടും വീണ്ടും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഹരിയുടെ അമ്മയെ കാത്തിരിക്കുകയായിരുന്നു. അവൻ മരിച്ച വിവരം എങ്ങനെയാണ് അവരോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ എങ്ങനെയാണ് അവരോട് പറയുക? അതാ അമ്മ വരുന്നുണ്ട്. കണ്ടുപരിചയമുണ്ട്. എന്താ എനിക്ക് കാണണമെന്ന് പറഞ്ഞത്? നിങ്ങളുടെ മകൻ മരിച്ചുപോയി, അത് പറയാനാണ് ഞങ്ങൾ വന്നത്. ആത്മഹത്യയായിരുന്നു അല്ലേ? അതെ. അവന്റെ ആശയങ്ങളും ആഗ്രഹങ്ങളും അമ്മയായി എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. എനിക്കൊന്ന് പൊട്ടിക്കരയാൻ പോലും സാധിക്കുന്നില്ല. നിങ്ങളാണോ മിസ്സിസ് മേനൻ? അതെ. നിങ്ങളുടെ മകൻ ഹരി ആത്മഹത്യ ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ബോഡി കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട്. ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു, നിങ്ങൾക്ക് പോകാം. Oh, my God.
ആ